കോൺഗ്രസ് ഇതര ബിജെപി ബദൽ സഖ്യത്തിന് ദേശീയ തലത്തിൽ സാധ്യതയും ശക്തിയും ഏറുകയാണ്. കോൺഗ്രസ് ഇതര സഖ്യത്തിന്റെ ശക്തനായ വക്താവായ തെലങ്കാന രാഷ്ട്ര സമിതി ദേശീയ പാർട്ടിയായി മാറുന്നതിനുള്ള ശ്രമങ്ങളുടെ ആദ്യ പടി എന്ന നിലയിൽ ബിആർഎസ് ഭാരത് രാഷ്ട്ര സമിതി കേന്ദ്ര കമ്മിറ്റി ഓഫീസ് നാളെ തുറക്കും. രാജ്യതലസ്ഥാനത്ത് സർദാർ പട്ടൽ മാർഗിലാണ് ബിആർഎസിന്റെ താൽക്കാലിക കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ആരംഭിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിലേക്ക് രാജ്യത്തെ ബിജെപി കോൺഗ്രസ് ഇതര പാർട്ടികളിലെ പ്രമുഖരെ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു ക്ഷണിച്ചിട്ടുണ്ട്. കെസിആർ ആണ് ബിആർഎസ് കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത്. ജനതാദൾ സെക്യുലർ, ജെഡിഎസ്, സമാജ്വാദി പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷക നേതാക്കളും ബുധനാഴ്ച ബിആർഎസ് കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കും. കെട്ടിടത്തിൽ ബിആർഎസ് പതാകയും നാളെ തന്നെ ഉയർത്തും. ബീഹാർ ഉപമുഖ്യമന്ത്രിയും ആർജെഡി നേതാവുമായ തേജസ്വി യാദവ്, മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായ അഖിലേഷ് യാദവ്, കർണാടക മുൻ മുഖ്യമന്ത്രിയും ജെഡിഎസ് നേതാവുമായ എച്ച് ഡി കുമാരസ്വാമി എന്നിവരും മറ്റ് ചില പ്രാദേശിക പാർട്ടികളുടെ നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെസിആറും കുടുംബവും തിങ്കളാഴ്ച രാത്രി തന്നെ ഡൽഹിയിൽ എത്തിയിരുന്നു. ഉദ്ഘാടന ചടങ്ങിൻ്റെ ക്രമീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് തെലങ്കാനയിലെ റോഡ് കെട്ടിട മന്ത്രി വി പ്രശാന്ത് റെഡ്ഡിയാണ്. ചടങ്ങിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഒഡീഷ, തമിഴ്നാട് എന്നിവിടങ്ങളിലുള്ള കർഷക നേതാക്കളും പങ്കെടുക്കുമെന്ന് പ്രശാന്ത് റെഡ്ഡി മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. തെലങ്കാന മന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, എം എൽ സിമാർ, മറ്റ് ജനപ്രതിനിധികൾ, ബി ആർ എസ് നേതാക്കൾ എന്നിവർ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തും. സമീപകാലത്ത് ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്ന മറ്റൊരു പ്രതിപക്ഷ കക്ഷികളുടെ സംഘവുമായിരിക്കും ഇതെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. അതേസമയം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളോ ആം ആദ്മി പ്രതിനിധികളോ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ബി ജെ പിക്കെതിരെ കോൺഗ്രസ് ബദൽ എന്ന ആശയത്തോട് അനുകൂലിക്കുന്നവരാണ് ബി ആർ എസ് പരിപാടിക്ക് എത്തുന്ന പ്രത്യേകതയുമുണ്ട്. ഇതിൽ തേജസ്വി യാദവിൻ്റെ ആർ ജെ ഡി മാത്രമാണ് ഒരു അപവാദം. ആർ ജെ ഡിയുടെ ബീഹാറിലെ സഖ്യകക്ഷിയാണ് കോൺഗ്രസ് എങ്കിലും നിയമസഭ ഇലക്ഷനിൽ ചോദിച്ചു വാങ്ങിയ സീറ്റിൽ പോലും പാർട്ടിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിന് അതിൻ്റെതായ പ്രസക്തിയുമുണ്ട്. അതേസമയം ടി ആർ എസിനെ ദേശീയമായി ബി ജെ പി കോൺഗ്രസ് ഇതര ബദലാക്കുന്നതാണ് കെ സി ആറിൻ്റെ ലക്ഷ്യം. അതിന് ഭാഗമായിട്ടാണ് ബി ആർ എസ് എന്ന് പാർട്ടി പുനർനാമകരണം ചെയ്യുന്നതിന് പിന്നിലുള്ള നീക്കങ്ങൾ. 8 വർഷത്തിനുള്ളിൽ തെലങ്കാനയെ രാജ്യത്തെ 1-ാം നമ്പർ സംസ്ഥാനമാക്കി കെ സി ആർ മാറ്റിയെന്നും തെലങ്കാന മാതൃക രാജ്യത്തുടനീളം ആവർത്തിക്കാനാണ് കെ സി ആർ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും തെലങ്കാന മന്ത്രി പ്രശാന്ത് റെഡ്ഡി കൂട്ടിച്ചേർത്തു. ബി ആർ എസ് പുനർനാമകരണം ചെയ്യാനുള്ള തെലങ്കാന രാഷ്ട്രസമിതിയുടെ അഭ്യർത്ഥന ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചതിന് ശേഷം ഡിസംബർ 9 കെ സി ആർ ഹൈദരാബാദിൽ ബി ആർ എസിൻ്റെ പ്രവർത്തനം ഔദ്യോഗികമായി ആരംഭിച്ചത്. ദേശീയതലത്തിൽ സർദാർ പട്ടേൽ മാർഗിലെ താൽക്കാലിക കെട്ടിടത്തിൽ നിന്നാണ് പാർട്ടിയുടെ ഡൽഹിയിലെ പ്രവർത്തനം ആരംഭിക്കുന്നത്. വസന്ത് വിഹാറിൽ ബി ആർ എസിൻ്റെ സ്ഥിരം കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്.